गुरू रथिगम तबा तत्त्वनाद परम नास्ति तस्मी श्री गुरवे नमः नमो भगवदे नित्य मुक्त महात्मने शुद्धमुक्तमनेाएण यदी इंद्राया श्री गुरवे नम जय കുഗമ കാ ദീനപരാണ ജയിക്കുഗച്ചിദയാ സിന്ധോ ജയീക്കുഗ

ശാന്തി ശാന്തി ശാന്തിൽ ഉപവിഷ്ടരായിട്ടുള്ള തിരുവല്ല ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ വിശിഷ്ടരായ മുഖ്യ സംഘാടകരെ ഈ വേദിയെ ധന്യമാക്കുവാൻ അനുഗ്രഹപൂർവം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്വാമി ശിവബോധാനന്ദജി സ്നേഹനിധികളായ ഗുരുഭക്തരെ ആത്മ സഹോദരങ്ങളെ ഈ മീനച്ചിലാറിൻ്റെ സവിധത്തിൽ കുറെ ഗുരുവിനെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന സത്തുക്കളായ മനുഷ്യർ ഒത്തുകൂടിയിരിക്കുന്ന ഒരു അപൂർവ സമാഗമ വേളയാണിത് ഞാൻ ഓർമ്മിക്കുകയായിരുന്നു എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ ഞാൻ ഈ തിരുവല്ലയായിട്ട് എനിക്കൊരു അഭേദ്യമായ ബന്ധവും ഈ ശാഖയും ഇവിടുത്തെ യൂണിയനും യൂണിയൻ്റെ അവാന്തര ശാഖകളായിട്ടുള്ള ബന്ധങ്ങളും ഗുരുദേവ ദർശനം മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് നല്ലൊരു പങ്കു വഹിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മൺമറഞ്ഞു പോയവരും സജീവമായിട്ടുമിരിക്കുന്ന ഒത്തിരി വ്യക്തികൾ വയസ്സ് വയസ്സുവരെയുള്ള വ്യക്തികൾ നമ്മുടെ വിദ്യാർത്ഥികളായി ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവരെയൊക്കെ ഇവിടെയൊക്കെ സവിധത്തിലേക്ക് അണയുക വീണ്ടും വീണ്ടും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയൊരു ആനന്ദ ദായകമായ ഒരു അനുഭൂതി തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വിഷയം ഗുരുവിൻ്റെ സാമൂഹിക ദർശനം ആത്മോപദേശ ആത്മോപദേശതകത്തിലൂടെ എന്നാണ് നാരായണ ഗുരുവിന് വലിയൊരു സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു സമഗ്രമെന്ന് പറയുമ്പോൾ അതിൽപ്പെടാത്തതായിട്ടൊന്നുമില്ല മനുഷ്യ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഏത് പ്രവർത്തന പന്ഥാവിലും ഏത് തലങ്ങളിലും നിലകളിലും വിരാജിക്കുന്നവരാകട്ടെ അവർക്ക് സുദീർഘമായ ദീർഘ നല്ലൊരു അവബോധ പ്രധാനമായ ദിശാബോധമുണ്ടായിരിക്കണം ആ കാഴ്ചയാണ് ഒരു വ്യക്തിയെ വ്യക്തിത്വമുള്ളവളാക്കി വ്യക്തിത്വമുള്ളവനാക്കി മാറ്റുന്നത് നമുക്കുണ്ടാകുന്ന ഉൾക്കാഴ്ചയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായൊരു നിലയെ ഊട്ടിയുറപ്പിക്കുന്നത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എല്ലാത്തിനെയും ചേർത്ത് വെച്ചു കൊണ്ടുപോകുന്ന സമഗ്രമായൊരു ദാർശനിക കാഴ്ചപ്പാട് നാരായണ ഗുരുദേവൻ നമുക്ക് കാണിച്ചു തന്നു നാരായണ ഗുരു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗുരുവിനെ കുറിച്ച് അറിയുന്നത് ഇന്ന് കേരളത്തിലെ ഒരു ആചാര്യനായിട്ട് പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ ആചാര്യനായിട്ട് അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഗുരുവായിട്ടൊക്കെ നമ്മൾ ചിത്രീകരിക്കുന്നതിലുപരി ഈ മാനവരാശിക്ക് നേരായ പന്ഥാവിലൂടെ നടന്നു നീങ്ങി ജീവിതത്തെ തെളിച്ചവും വെളിച്ചവും സുന്ദരവുമായി മാറ്റാൻ കഴിയുന്ന വലിയൊരു മാർഗദർശനം നൽകിയ ആത്മസൂരിയായിട്ട് ഋഷി പരമ്പരയിലെ കണ്ണിയായ ഒരു മഹാ ഋഷിയായിട്ട് കാണുകയാണെങ്കിൽ ഗുരുവിൻ്റെ വാക്ക് മാത്രം മതി നമ്മുടെ ജീവിതത്തെ ലാളിത്യപൂർണമാക്കാൻ നമ്മുടെ ജീവിതത്തെ വിവേകജന്യമാക്കി മാറ്റുവാൻ നമ്മുടെ ജീവിതത്തെ സരസവും ലാളിത്യവും മാറ്റുവാൻ അതുകൊണ്ട് ഗുരുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ അറിയുക എന്നാണ് അർത്ഥം ആധ്യാത്മികത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നെ അറിയുക നമ്മളെ അറിഞ്ഞാലുള്ള കാര്യം എന്താണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന വൈകൃതങ്ങളും വൈകല്യങ്ങളും കുറവുകളും അജ്ഞാനങ്ങളും ഒക്കെ തിരിച്ചറിയുവാൻ കഴിയും അങ്ങനെ തിരിച്ചറിയുമ്പോൾ നാം നമ്മളെ തന്നെ കറക്റ്റ് ചെയ്ത് നമ്മളെ ശുദ്ധീകരിച്ച് വൃത്തിയുള്ള നിർമ്മല മാനസനായി നാം പരി പരിണമിക്കുന്നു അതോടുകൂടി നമ്മുടെ കാഴ്ചകൾ മാറുന്നു ചലനങ്ങൾ മാറുന്നു സംസാരങ്ങൾ മാറുന്നു നല്ലൊരു ജീവിത പന്ഥാവിലൂടെ നമുക്ക് നടന്നു നീങ്ങുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെയൊരു ബോധം നമ്മുടെ ഉള്ളിൽ അത് തനിയേ സാധ്യമല്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം ഗുരു പറഞ്ഞു തന്നിരിക്കുന്ന അനാദിയായിരിക്കുന്ന സനാതന മൂല്യത്തെ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കണം ആദ്യം നമ്മൾ കേൾക്കണം നല്ലൊരു വ്യക്തിക്ക് മാത്രമാണ് സമൂഹത്തിലേക്കിറങ്ങി സാമൂഹികമായ പ്രവർത്തനം നടത്താൻ പറ്റുകയുള്ളൂ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് സാമുദായികമാകാം സംഘടനാപരമാകാം സാംസ്കാരികമാകാം രാഷ്ട്രീയമാകാം ആധ്യാത്മികതയെ നിറഞ്ഞതാകാം എന്ത് പ്രവർത്തനം നടത്തുമ്പോഴും നമുക്ക് ഒരു നീതി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ സത്യമായിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത അനാദിയായിരിക്കുന്ന ആത്മസൂര്യനിലാണ് നമ്മളെല്ലാം വർധിക്കുന്നത് ആ ആത്മബോധത്തിലാണ് നമ്മൾ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നുവോ അന്ന് ഈ ശരീരം ജഡം ശവമയമായി മാറും അതുകൊണ്ട് ഈ ആത്മാവിൽ ഇരുന്നു കൊണ്ട് ആത്മാവിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് വേണം നമ്മൾ ലോകത്തെ നോക്കിക്കാണാൻ എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന അതേ ആത്മതത്വം തന്നെയാണ് സർവ്വതിലും പ്രകാശിക്കുന്നു എന്നറിയുമ്പോൾ ആരാണ് ഇവിടെ വലിയവരായിട്ടുള്ളത് ആരാണ് ചെറിയവരായിട്ടുള്ളത് സമൂഹത്തിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്തേണ്ടത് ആരെയും നമുക്ക് മാറ്റി നിർത്തുവാൻ സാധ്യമല്ല എല്ലാവരെയും നമ്മുടെ തന്നെ ഭാഗമാക്കി നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയണം മനുഷ്യരെ മാത്രമാണോ ഈ പ്രപഞ്ചത്തിൽ ഈ സൗരയൂഥത്തിൽ അനന്ത കോടി ജീവജാലങ്ങളുണ്ട് ആ ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമാണ് ഈശ്വരൻ വിവേചന ശക്തി കൽപ്പിച്ചിട്ടുള്ളൂ എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഉറവിടം എന്താണെന്നറിഞ്ഞ് അതിൽ ലയിച്ചു ചേരുന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ പൂർണത എന്ന് പറയുന്നത് നാമക്ക് വന്നത് അനേക തമ്പുരാക്കന്മാരിൽ നിന്നല്ല ഒരേ ഒരു തമ്പുരാനെ ഒരേ ഒരു ഈശ്വരനെ ഈ ലോകത്തുള്ളൂ ആ ഈശ്വരൻ്റെ മക്കളാണ് സന്താനങ്ങളാണ് നാം എല്ലാം എല്ലാമെന്നറിയുമ്പോൾ ഒരു ചെറു ജീവി മുതൽ ഏറ്റവും വലിയ ജീവി വരെ നമ്മുടെ സഹോദരങ്ങളായി നമ്മളെ കാണാൻ പഠിപ്പിക്കുന്ന വലിയൊരു തത്വദർശനമാണ് നാരായണ ഗുരു നമുക്ക് കാണിച്ചു തന്നത് അതുകൊണ്ട് വെറുതെ ഗുരു കൃതികൾ എഴുതുകയല്ല പാടാൻ പഠിപ്പിക്കുകയല്ല ചെയ്തത് ആദ്യം പാടി പഠിക്കുക ശബ്ദവിശുദ്ധി വന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അർത്ഥ ഗർഭിതമായ സ്ഫുരണങ്ങളെ നമ്മൾ ആവാഹനം ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിൽ ഊറിക്കൂടിയിരിക്കുന്ന അജ്ഞാനമാകുന്ന തിമിരം നമ്മിൽ നിന്ന് പോയി പോയി ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉദിക്കും അജ്ഞാനം മറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നാം അറിയാതെ തന്നെ അഹങ്കാരമെന്ന വലിയ മതിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊളിഞ്ഞു പോകാൻ തുടങ്ങും അഹങ്കാരം ഏതൊരു വ്യക്തിയിലുണ്ടോ ആ വ്യക്തിയുടെ ജീവിതം കൊണ്ട് ഒരാൾക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല ഒരു മനുഷ്യനും ആ വ്യക്തിയുടെ സവിധത്തിൽ വരില്ല ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയുടെ കനം കൂടുന്നതുകൊണ്ട് ആ പ്രവൃത്തിയുടെ പ്രയോജനം മറ്റുള്ളവരിലേക്ക് വരുന്നത് ഗുണകരമായിട്ടല്ല ദോഷകരമായിട്ടായിരിക്കും അതുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത് ധീരനായ ഒരു വ്യക്തിക്ക് സാധിക്കുന്ന കാര്യമാണ് ഭീരുക്കൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ഗുരുവിൻ്റെ സാമൂഹികമായിരിക്കുന്ന ദർശനത്തെ മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ അവർ സ്വജനപക്ഷപാതികളായി മാറുന്നു സ്വാർത്ഥതയുള്ളവരായി മാറുന്നു സംഘമുള്ളവരായി മാറുന്നു എല്ലാ കർമ്മങ്ങളും അപജയത്തിലേക്ക് കടന്നു പോകുന്നതാകുന്നു നാരായണ ഗുരുവിൻ്റെ സാമൂഹ്യ ദർശനം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ മാസ്റ്റർ പീസ് ആയിരിക്കുന്ന ആത്മോപദേശ ശതകം എന്ന് പറയുന്ന ഒരു നൂറ് ശ്ലോകങ്ങളുള്ള ദാർശനിക കൃതിയുണ്ട് ഈ കൃതിയിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ശ്ലോകമാണ് ഗുരു ഒരു നല്ല സാമൂഹിക ദർശനം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് സമൂഹത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട മൂല്യവത്തായ കാര്യങ്ങൾ ഗുരു പറയുന്നു ഗുരു നമ്മളോട് പറയുകയാണ് ഈ ലോകത്തില് അനേകം തരം മനുഷ്യരൊന്നുമില്ല രണ്ട് ടൈപ്പ് ആളുകളെ ഉള്ളു രണ്ട് കാറ്റഗറിയിൽ വെട്ട രണ്ട് തരത്തിലുള്ള ആളുകളെ ഉള്ളു അല്ലാതെ ജാതിയും മതവും ദേശവും രാഷ്ട്രവും ഒക്കെ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിനതീതമായി കുറച്ചുകൂടെ വിശാലമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണാം വിശാലരായ മനുഷ്യരെയും വളരെ ചുരുങ്ങിയ കുടുസായ സ്വാർത്ഥതയിൽ ഇഴുകി ജീവിക്കുന്ന മനുഷ്യരെയും അതിന് ഗുരു പറയുന്നത് എങ്ങനെയാണ് അവരെങ്ങനെയാ ഗുരു പേരിട്ട് വിളിക്കുന്നത് അവരുടെ നില എന്താണ് അവരുടെ പ്രവൃത്തി എന്താണ് എന്ന് ഗുരു പറയാണ് ആഭരനു വീണ്ടി ആഹർണിശം പ്രയത്നം കൃപണത വിട്ട് ൃപാലു ചെയ്തിടുന്നു കൃപണനധോ മുഖനായി കിടന്നു ചെയ്യുന്ന അഭജയകർമ്മം അവരം വ്യക്തികളെ പറ്റി പറയാണ് ഒന്ന് കൃപൻ കൃപാലുക്കളായ ആളുകൾ വേറെ ഒന്ന് കൃപണരായ ആളുകൾ കൃപണരാണെന്ന് സമൂഹത്തിൽ അധികവും കൃപാലുക്കൾ വളരെ കുറവാണ് നിങ്ങൾ നോക്കൂ നാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് നിന്ന് എത്രയോ ദശാബ്ദങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു എല്ലാവിധമായ സ്വാതന്ത്ര്യം സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഇന്ന് എല്ലാവർക്കും ഉണ്ട് ഈ സ്വാതന്ത്ര്യം നമുക്ക് തരുമ്പോൾ കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്കറിയില്ല ഒരിക്കലും മനുഷ്യന് രണ്ട് വശങ്ങളുണ്ട് ദൂഷിതമായിരിക്കുന്ന കലുഷ്യമായിരിക്കുന്ന എല്ലാ അധാർമികതയുടെയും പന്ഥാവിലൂടെ ചലിക്കാൻ കഴിയുന്ന ഒരവസ്ഥ അതിന്റെ നേർ വിപരീതമായിട്ട് മാന്യമായി ധർമ്മിഷ്ടമായി നീതിയുക്തമായി ജീവിക്കുവാൻ കഴിയുന്നൊരവസ്ഥ ഏത് തെരഞ്ഞെടുക്കണം എന്ന് നാമാണ് നിശ്ചയിക്കേണ്ടത് വേറെ ആരുമല്ല നാം സ്വയം നിശ്ചയിക്കണം ഏത് വഴിത്താരയിലൂടെ പോയാലാണ് എനിക്ക് ജീവിതത്തിൽ സദ്ഗതി ഉണ്ടാകുന്നത് എനിക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് ഞാനായി ബന്ധപ്പെട്ടു നിൽക്കുന്നവർക്ക് എൻ്റെ ജീവിതം കൊണ്ട് ആനന്ദമുണ്ടാകുന്നത് പ്രയോജനം ഉണ്ടാകുന്നത് എന്ന് നമ്മൾക്ക് തന്നിരിക്കുന്ന വിവേകം ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് കൃപണ മാനസനായി തീരുവാൻ സാധ്യമല്ല മറിച്ച് നമുക്ക് കൃപാലുവായി മാറാൻ കഴിയും ആ കൃപാലുവിൻ്റെ ഗുണം എങ്ങനെയാണെന്നാണ് പറയുന്നത് നിങ്ങൾ ഭഗവത്ഗീതക്കെടുത്ത് പഠിക്കണം ഗുരുദേവ ദർശനത്തിൻ്റെ ആഴവും പരപ്പും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സനാതന ധർമ്മത്തിന്റെ അടിവേരുകളായ ഉപനിഷത്തുക്കളെ നിങ്ങൾ ശരണം പ്രാപിക്കണം ഭഗവത്ഗീത പഠിക്കണം ബുദ്ധിസത്തിൽ ബുദ്ധ ദർശനത്തെ നമ്മൾ സ്വായത്തമാക്കണം ഭാരതത്തിന്റെ ഷഡ് ദർശനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം പാശ്ചാത്യ തത്വചിന്തയെ നമ്മൾ മനസ്സിലാക്കണം ഭാരതീയ മനഃശാസ്ത്രത്തെയും പാശ്ചാത്യ മനഃശാസ്ത്രത്തെയും നമ്മൾ മനസ്സിലാക്കണം ശങ്കരാചാര്യ സ്വാമിജിയുടെ ദർശനത്തെ നമ്മൾ കൂടുതൽ അറിയുവാൻ ശ്രമിക്കണം അങ്ങ് തിരുവണ്ണാമലയിൽ ജീവിച്ചിരുന്ന രമണ മഹർഷിയുടെ വചനങ്ങളെ നമ്മൾ കരഗതമാക്കണം ശ്രീകൃഷ്ണ വചനാമൃതം നമ്മൾ സ്വായത്തമാക്കണം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന അന്തസാരം ഒന്നാണെന്നും ആ സ്വാരത്തെ ആത്മാവിൽ പേറി ഗുരു തന്നെ ഗുരുവിന്റെ ഉൾവെളിച്ചത്തിൽ ആത്മസംഗീതമായി പൊഴിച്ച മൊഴിമുത്തുകളാണ് ശ്രീനാരായണ ദർശനം എന്ന് പറയുന്നത് അത് ഏതൊരു മനുഷ്യനും ജീവിക്കുവാനും അവരുടെ പ്രായോഗിക തലത്തിൽ അനായാസേന കൊണ്ടുവരുവാനും വേണ്ടിയിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ് ഗുരു നമ്മുടെ മുന്നിലേക്ക് ഇത്രയും വിശ്വ വിശ്വാലമായിരിക്കുന്നു ഇത് ദർശനം കാഴ്ചവെച്ചിട്ടുള്ളത് ഒരു സാധാരണക്കാരനും മനസ്സിലാകും അത്രയും തത്വാവബോധ പ്രധാനമുള്ള ഒരു ജിജ്ഞാസുവിനും മനീഷിക്കു പോലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന തരത്തിലാണ് ഗുരുദേവ ദർശനത്തിന്റെ രചന മുഴുവൻ നടത്തിയിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കുറച്ച് എങ്ങനെ ജീവിക്കണം എൻ്റെ ജീവിതം ഞാൻ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾ കൃപാലുവായിരിക്കണം കൃപാലു എന്ന് പറഞ്ഞാൽ കൃപ എന്ന് പറയുന്നത് ഒരു ഗുണമാണ് ഭഗവത്ഗീതയിൽ ദൈവീക ഗുണം എന്താണ് ആസുരീക ഗുണം എന്താണെന്ന് പറഞ്ഞു ഒരു അധ്യായമുണ്ട് ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്നാണ് അതിൻ്റെ പേര് ഈ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ ആദ്യം ദൈവീകമായിരിക്കുന്ന ഗുണങ്ങളെ പറ്റിയ പറയുന്നത് ദൈവം എന്ന് പറയുന്നത് അങ്ങ് ആകാശങ്ങൾക്ക് അപ്പുറയിരിക്കുന്ന ഒന്നല്ല എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും എല്ലാം ഇരുന്ന് സ്ഫുരിക്കുന്ന ആത്മചൈതന്യത്തെയാണ് ഋഷിമാര് നാരായണ ഗുരുദേവൻ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈശ്വരൻ എവിടെ സന്നിധാനം ചെയ്യുന്നു നമ്മുടെ ഹൃദയ സരോവരത്തിൽ സന്നിധാനം ചെയ്യുന്നു ഹൃദയ സരോവരത്തിലിരുന്ന് പ്രകാശിക്കുന്ന ആത്മാവിന്റെ സ്ഫുരണമാണ് മാനുഷിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒരു നന്മയുള്ള മനുഷ്യൻ ആത്മാവിന്റെ ഗുണത്തിൽ ജീവിക്കുന്നവനാണ് ആർദ്രതയുള്ള ഒരുവൾ സഹിഷ്ണുതയുള്ള ഒരുവൾ അനുകമ്പാശീലയായ ഒരുവൾ സ്നേഹമസൃണമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അനുകമ്പയുള്ള ഒരു വ്യക്തി ഇതൊക്കെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന്റെ ഗുണവൈശിഷ്ട്യത്തിൽ ഉതിർന്നു വന്ന ജീവിതം കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവരെയാണ് ദൈവിക സമ്പത്തിന്റെ ഉടമകൾ എന്ന് പറയുന്നത് ഇതൊന്നും അറിയാതെ ഇരുളടഞ്ഞ ജീവിതത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊരിക്കലും കൃപാലുവാകാൻ കഴിയില്ല ഇപ്പൊ കൃപാലുവിന്റെ ഗുണം എന്താണെന്ന് ഗുരു പറയാണ് അപരനു വേണ്ടി അഹർനിഷം പ്രയത്നം തനിക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് നല്ലത് വരണം എന്ന് കരുതി കൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ആര് മുന്നേറുന്നുണ്ടോ അവനാണ് കൃപാലു എനിക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് മറ്റുള്ളവർക്കും സുഖമുണ്ടാകേണ്ടത് എന്നുള്ള തോന്നൽ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ആർക്കും ഇവിടെ അതിക്രമിച്ച് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല ഒരാളെ വെല്ലുവിളിച്ച് ജീവിക്കാൻ കഴിയില്ല ഒരാളെ ചവിട്ടി മെതിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കുവാൻ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും സാധ്യമല്ല ഈശാവാസ്യ ഉപനിഷത്ത് നാരായണ ഗുരു എന്തിന് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു തന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രാർത്ഥന നമ്മൾ നിത്യവും അനുസന്ധാനം ചെയ്യണം ഈ ഉപനിഷത്ത് ഏറ്റവും മഹത്തരമായ സന്ദേശം സമത്വത്തിന്റെ ഭൂമിക അധികം ഉയർന്നു കേട്ടത് ഭാരതത്തിന്റെ മണ്ണിൽ നിന്നാണ് സനാതനധർമ്മത്തിൽ നിന്നാണ് സമത്വമെന്ന ഒരു വലിയൊരു ദർശനം ഉണ്ടായി വന്നത് അവിടെയാണ് ഋഷി പറയുന്നത് മാകൃത കസ്യസിദ്ധ്വനം എന്ന് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ ധനത്തെ ആഗ്രഹിക്കരുത് എന്ന് എന്തിനാണ് ഇങ്ങനെയ്ക്കത് പറഞ്ഞു തരുന്നത് ഹൈന്ദവ സമൂഹത്തിന് അന്യം നിന്ന് പോകുന്ന ഒന്നാണ് അവരവരുടെ സംസ്കാരത്തെ പഠിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ പഠിക്കണം ആ സംസ്കാരത്തെ പഠിക്കുമ്പോൾ നിത്യാനുസന്ധാനം കൊണ്ട് നമ്മൾ ഈ പറയുന്നത് നമ്മുടെ ജീവിതമായി വരും മാകൃതക്കസ്യസിനം ഇത് സംസ്കൃതത്തിലാണ് പറയുന്നത് അതിന് ഗുരുദേവൻ മലയാളത്തിലാക്കി തന്നു ആശിക്കരുത് ആരുടെയും ധനമെന്ന് എത്ര സിമ്പിളാണ് ആരുടെയും ധനം ആശിക്കരുത് എന്ന് പറയുമ്പോൾ പൈസ മാത്രമല്ല ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചതാ നമ്മുടെ ഈ ശരീരം പോലും ഈശ്വരന്റെ ഒരു ദാനമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ലഭിക്കുവാനുള്ളത് നമുക്ക് ലഭിച്ചിരിക്കും നമുക്ക് അർഹമായതേ നമുക്ക് കിട്ടുകയുള്ളൂ ആ കിട്ടിയത് കൊണ്ട് സംതൃപ്തി പൂണ്ട് ജീവിക്കുവാൻ കഴിയുന്ന വലിയൊരു മനസ്സിലേക്ക് നമുക്ക് വളരാൻ കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് എന്തുണ്ടായാലും ഇല്ലെങ്കിലും നമ്മളെ അത് ബാധിക്കില്ല പക്ഷെ മനുഷ്യൻ ഒരിക്കലും ഈശ്വരൻ്റെ പാതയിലൂടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന പാതയെ വിസ്മരിച്ചു കൊണ്ട് ഭോഗലാലസതയിൽ മുഴുകി ഭൗതികമായ വിഷ വിഷയസുഖങ്ങളിൽ ആസക്തി പൂണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതൊന്നും ബാധകമായ കാര്യമല്ല അവർ അവരുടെ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഇച്ഛയുടെയും ആസക്തിയുടെയും അടിസ്ഥാനത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് തെറ്റുകൾ പറ്റും പറ്റാതിരിക്കാനാണ് ഇങ്ങനെയുള്ള കൺവെൻഷനുകളിൽ വന്നിരുന്ന് ഇത്ര ദിവസമായി ഇന്ന് അഞ്ചാമത്തെ ദിവസം എത്രയും പ്രഗത്ഭമായിരിക്കുന്ന പ്രഭാഷണങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് ഒരു ദിവസം കേൾക്കുന്ന പ്രഭാഷണത്തിൽ നിന്ന് ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ തട്ടിയാൽ മതി നമ്മുടെ ജീവിതം മാറി മറിയും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മൾ കൃപാലുവായി മാറണം എവിടെ നിന്ന് തുടങ്ങണം നിൽക്കുന്നിടത്ത് നിന്ന് തുടങ്ങണം കുടുംബത്തിലാണ് നമ്മുടെ ജീവിതം ആ വ്യക്തി എന്ന നിലയിൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പരിഗണന മനോഭാവത്തെ നിങ്ങൾ വളർത്തിയെടുക്കണം ഒരു സാമൂഹിക പ്രവർത്തകനായി മാറേണ്ട ആദ്യ പടി എന്ന് പറയുന്നത് പരിഗണനീയ അത് സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ച സാധിക്കില്ല നാം നിൽക്കുന്നിടത്ത് തുടങ്ങണം എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാനൊന്ന് പരിഗണിക്കണം എങ്ങനെ പരിഗണിക്കണം എൻ്റെ പ്രിയത്തിന് മാത്രം ഞാൻ താല്പര്യം കൊടുക്കരുത് എൻ്റെ പ്രിയം മാത്രം നിറവേറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരുടെ പ്രിയത്തെ നമ്മൾ കനിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ആനന്ദം കിട്ടുന്ന കർമ്മങ്ങളെ ഞാനൊന്ന് ഉപേക്ഷ കാണിച്ചാൽ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ആനന്ദം കിട്ടുമെങ്കിൽ അതിനൊരു വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറായി മാറണം അതുകൊണ്ടാണ് ഗുരു പറയുന്നത് പ്രിയമപരന്റെ അതൻ പ്രിയം പ്രിയമിപ്രകാരമാകും നയം നരന്നു നന്മ നൽകും പ്രിയ ഖേതുവായി വരേണം ജീവിതത്തിന് വൃത്തിയുള്ള നിഷ്ഠയുള്ള ഒരു പരി ചിട്ടമാണ് നാരായണ ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് തോന്നിയതുപോലെയൊന്നും ജീവിക്കാൻ പറ്റില്ല ജീവിതത്തിന് ഒരു ദിശാബോധവും ഒരു നിഷ്ഠയുമൊക്കെ ഉണ്ട് അതിലൂടെ തന്നെയായിരിക്കണം നമ്മൾ പോകേണ്ടത് പ്രത്യേകിച്ച് പ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ് ആനന്ദം എന്നാണ് അർത്ഥിയുള്ളൂ ആനന്ദം എവിടെ നിന്നാ വരുന്നത് ആത്മാവിൽ നിന്നാണ് ആനന്ദം വരുന്നത് അപ്പൊ ആനന്ദം അകത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരുടെ ആനന്ദവും ആത്മപ്രിയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ശ്രദ്ധയും കാഴ്ചകളും ലോകത്തിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ ആ ആനന്ദം തന്നെ ഓരോ വ്യക്തികൾക്കും ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ വ്യത്യസ്തങ്ങളായ വിഷയാനന്ദമായി മാറുന്നു വിഷയാനന്ദം ഒരിക്കലും നമുക്ക് ശാശ്വതമായ സുഖത്തെയോ സമരസപ്പെട്ടു പോകുന്ന സ്വരലയപ്പെട്ടു പോകുന്ന ഒരു ജീവിത ജീവിതവാൾവിനെയോ കാഴ്ചവെച്ച് തരില്ല നല്ലൊരു ജീവിത ജീവിതവാഴ്വ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് കൂടെ നിൽക്കുന്നവരായിട്ട് സാമഞ്ജസ്യപ്പെട്ടു പോകുവാനായിട്ട് സ്വരലയപ്പെട്ടു പോകുവാനായിട്ട് സാധിക്കണം അതിനെ വിട്ടുവീഴ്ച അനിവാര്യമാണ് പല അഭിപ്രായങ്ങൾ താല്പര്യങ്ങൾ അഭിരുചികൾ എല്ലാം കൂടി ചേർന്നതാ വ്യക്തികൾ നമ്മൾ ഈ മനോഭാവങ്ങളൊക്കെയുണ്ട് അതിനെ ഏറെക്കുറെ നമ്മൾ ചേർത്ത് വെച്ച് കൊണ്ടുപോകാൻ കഴിയണം കൊള്ളേണ്ടതിനെ കൊണ്ടും തള്ളേണ്ടതിനെ തള്ളിയും മൗനം അവലംബിക്കേണ്ടിടത്ത് മൗനം അവലംബിച്ചും സംസാരിക്കേണ്ടിടത്ത് ശബ്ദമുയർത്തി സംസാരിക്കേണ്ടി വന്നാൽ ശബ്ദമുയർത്തി സംസാരിക്കുകയും ധീരതയോടുകൂടി സംസാരിക്കേണ്ടി വന്നാൽ ധീരതയോടുകൂടി സംസാരിക്കുകയും ഉദാസീന ഭാവമാണ് കൈക്കൊള്ളേണ്ടതെങ്കിൽ ഉദാസീന ഭാവം കൈക്കൊണ്ടും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ അകമേ മാറി നിന്നുകൊണ്ട് നമുക്ക് നോക്കിക്കണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഒരു കൃപാലുവായി തീരാം പുറമേയുള്ള ഒരു അംഗീകാരവും അവന് ആവശ്യമില്ല ഒരാ ഒരാഡംബരവും അവൾക്കാവശ്യമില്ല അവളുടെ ജീവിതം കൊണ്ട് കർമ്മം കൊണ്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് എന്ത് എനിക്ക് ഈ ലോകത്തിനും എനിക്കും ഹിതമരമായ സേവകൾ ചെയ്യാൻ പറ്റുന്നുവോ അത് ഞാൻ ചെയ്യുന്നു അതാണ് ഒരു കൃപാലുവിൻ്റെ ഉള്ളം നമ്മൾ ശ്രീനാരായണ ഭക്തരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കൃപാലുത്വത്തിലേക്ക് വളരണം ഒരിക്കലും നിങ്ങൾ കൃപണരായി മാറരുത് കൃപണത എന്ന് പറയുന്നത് അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് കൃപണരായിട്ടുള്ള ആളുകളാണ് ഈ ലോകത്തിൽ അനേകമായിട്ടുള്ളത് ആ കൃപണരുടെ നില എന്താണ് അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അപജയ കർമ്മങ്ങളാണ് ഒരിക്കലും ജയത്തെ ഉണ്ടാക്കുന്നതല്ല പരാജയത്തെ ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ടാണ് കൃപണന്മാര് ചെയ്യുന്ന കർമ്മങ്ങൾ പരാജയപ്പെട്ടു പോകാൻ കാരണം അവര് സ്വാർത്ഥതയെ മുൻനിർത്തി സ്വന്തം താല്പര്യത്തെ മുൻനിർത്തി എനിക്ക് സുഖം വേണം അതാണ് അവരുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എനിക്ക് സുഖം ഖനിക്കപ്പെടാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ഇന്നൊക്കെ മനുഷ്യരിൽ സമൂഹത്തിൽ ഈ ഒരു കൃപണത വളരെയേറെ ജനങ്ങളിൽ ആവേശിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും സ്വാമിജിയുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭൂതാവേശം പോലെയാണ് ഇന്ന് ഈ കൃപണത മനുഷ്യ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അതുകൊണ്ട് കുടുംബ പശ്ചാത്തലത്തിലേക്ക് മനുഷ്യർ ഉൾവലിഞ്ഞു നിങ്ങൾ ഇന്ന് കണ്ടിട്ടില്ലേ ഒരു ഗൃഹത്തിലേക്കൊന്നും നമുക്ക് കയറി ചെല്ലുവാൻ കഴിയില്ല പല കാരണങ്ങൾ അതൊന്നുണ്ട് ഒന്ന് കാലഘട്ടങ്ങൾ മാറി നമുക്ക് നല്ല മനുഷ്യരേരാണ് നല്ലതല്ലാത്തവരാരാണെന്നൊന്നും തെരഞ്ഞെടുക്കാനോ മനസ്സിലാക്കുവാനോ കഴിയില്ല അതിലെല്ലാം ഉപരി സ്വന്തം സ്വാർത്ഥസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യരായി മാറിയിരിക്കുകയാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യര് അവരാണ് കൃപണരായിട്ടുള്ള ആളുകൾ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് എത്ര ആളുകളെ എന്ത് വേണമെങ്കിലും ചെയ്യും അതിനൊരു മടിയുമില്ലാത്ത ആളുകളാണ് നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല തന്നെയുമല്ല കുടുംബ പശ്ചാത്തലത്തിലേക്ക് ഒതുങ്ങി ഭാര്യ മക്കൾ ഭർത്താവ് എന്നുള്ള ആ കുടുസായ കുടുംബത്തിലേക്ക് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മനുഷ്യരെ ചെറുതായി മാറി എന്നുള്ളതാണ് അങ്ങനെ മാറുന്ന ആൾക്ക് വലിയ വിശാലമായിരിക്കുന്ന കാഴ്ചപ്പാടോ ജീവിത രീതിയോ ഒന്നും ഉണ്ടാവില്ല ആ കൃപണതയിലേക്ക് നമ്മൾ ആണ്ടുപോകരുത് എന്നാണ് ഗുരു പറയുന്നത് കൃപണത നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും തന്നെ നമുക്ക് കാണാൻ കഴിയും എത്ര സ്വാർത്ഥരാണ് നമ്മൾ ഭാര്യ ഭർത്താവ് ഭാര്യക്ക് ഭർത്താവ് ഭർത്താവിന് ഭാര്യ അത് കഴിഞ്ഞ മക്കൾ അത് കഴിഞ്ഞാണ് അച്ഛനമ്മമാർ അത് കഴിഞ്ഞാണ് സഹോദരന്മാർ ഓരോ അതിർവരമ്പുകൾ കൽപ്പിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് സമുദായം വരുന്നതുള്ളൂ പിന്നെയാണ് മതം വരുന്നത് പിന്നെയാണ് രാഷം വരുന്നത് രാഷ്ട്രീയം വരുന്നത് എല്ലാത്തിനും അവന് അവൻ്റെതായ അവൾക്ക് അവളുടേതായ ഒരു ചട്ടക്കൂടുണ്ടാക്കി ആ പരിധിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് അതൊരു നല്ല കാഴ്ചപ്പാടാകണമെന്നില്ല അങ്ങനെയുള്ള കൃപണരായി നമ്മൾ മാറാതെ കൃപാലുത്വത്തിലേക്ക് നമ്മൾ വളരേണ്ട അവസ്ഥയെ ഗുരു നമുക്ക് എടുത്തു കാണിച്ചു തരികയാണ് അപ്പൊ കൃപാലുവായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം നിരന്തരം സ്വാധ്യായവും പാരായണവും സത്സംഗ ശ്രവണവും വേണം നല്ലത് കേൾക്കുമ്പോൾ നല്ലതല്ലാത്തതെല്ലാം ഉള്ളിൽ നിന്നും പോയി മറയും അകമീ ഒരു സുഖം നമുക്ക് തനിയെ ഉണ്ടായി വരും സമാധാനം നമുക്കുണ്ടായി വരും ഈ മഹാരഥ പാലകന്മാരെല്ലാം സമാധാനത്തിന്റെ വക്താക്കളായിരുന്നു ഇന്നൊരു മഹാഗുരുവിനെ ഓർമ്മപ്പെടുത്തുന്ന സുദിനം കൂടിയാണ് ഈസ്റ്റർ ആണെന്ന് ആ മഹാഗുരുവിന്റെ വചനാമൃതങ്ങളൊക്കെ ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു യേശു ഭഗവാൻ പറയും അവനവന്റെ പോക്കറ്റിൽ എന്താണ് ഉള്ളത് അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് എൻ്റെ പോക്കറ്റിൽ ഞാൻ എന്ത് നിറച്ചിട്ടുണ്ട് നിറവാർന്ന തെളിമയാർന്ന ഗുരുവനാമൃതങ്ങൾ നിറച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് പ്രസരിക്കുന്നത് ആത്മാവിന്റെ ഗുണങ്ങളായ നല്ല നല്ല മൂല്യങ്ങളായിരിക്കും മനുഷ്യരെ സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തുവാനും സ്വരലയപ്പെട്ട് ജീവിക്കുവാനും ഒരു ജീവിതം ജീവിക്കുവാനും എവിടെയൊക്കെ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ പെയിന്റൊക്കെ അടിക്കുമ്പോ കണ്ടിട്ടില്ലേ പുട്ടിയിട്ട് അടയ്ക്കുന്നത് അതേപോലെ അടച്ച് ആ വിള്ളലിനെ മാറ്റി അവിടെ യോജിപ്പിന്റെ വക്താക്കളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കണം അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഇതെല്ലാം പഠിച്ചിട്ട് എന്താണ് കാര്യം വെറുതെ നേരം പോക്കിന് വേണ്ടി വന്നിരിക്കുന്നതാകരുത് മൂന്നും അഞ്ചും മണിക്കൂറുകൾ നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നേടാത്തത് നേടിയിട്ട് വേണം ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ സായന്ധനങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന പലരുണ്ട് ചെറിയവരുണ്ട് മധ്യവയസ്കരായവരുണ്ട് നമ്മുടെ ജീവിതത്തിന് അനുഗുണമായ രീതിയിൽ ഗുരുദേവ വചനാമൃതങ്ങളെ ആര് ചേർത്ത് വെക്കുന്നുവോ അവരെല്ലാം ലോകത്തിന്റെ ചെറിയ ചെറിയ തിരിനാളമായി മാറാറുണ്ട് എന്നാണ് പറയുന്നത് ഗുരു എപ്പോഴും നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യം ഒന്നേ ഉള്ളൂ അനേകം ഇവിടെ ഇല്ല ഇവിടെ ഒരേ ഒരു ശക്തിയുള്ളൂ ആ ശക്തിയുടെ പ്രകടിത രൂപമാണ് ഈ കാണുന്ന സെർവതും ജനനി നവരത്ന മഞ്ജരിയിൽ ഗുരു നന്നായിട്ട് പറഞ്ഞു തരും ആറാമത്തെ ശ്ലോകത്തില് ഈ മീനും മാനും പുഴകളും പൂക്കളും പർവ്വതങ്ങളും ഞാനും നിങ്ങളും എല്ലാം ഈ ആത്മാവിന്റെ പ്രതിരൂപങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോൾ എവിടെയാണ് നമുക്ക് അന്യതാ ബോധം വരുന്നത് എവിടെയാണ് നമുക്ക് അന്യത്വം വരുന്നത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൂട്ടായ പ്രവർത്തനത്തിലൂടെ വലിയ ഉയർച്ചയുണ്ടായി വലിയ വാഴവിലേക്ക് വളരുവാൻ കഴിയുള്ളു നമ്മൾ കൃപണരായി തീരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചെയ്യുന്ന കർമ്മങ്ങളും കൂടിച്ചേരുന്ന ചേർച്ചകളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വികലമായി അന്ധചിത്രങ്ങൾ ഉണ്ടായി അത് പോയി പോയി മറിയുമെന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തെ ആകമാനം നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒന്നും ഭിന്നത കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല ഏകീകരണ ഭാവത്തോടെ ഏകത്വ ബുദ്ധിയോടെ ഏകദാനതയോടെ ഒരുമിച്ച് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ പലതും ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അതുകൊണ്ട് ഗുരു ഉട്ടി ഉറപ്പിച്ചു തരിയണം മനസ്സിൽ ഉറപ്പിക്കണം ഒരേ ഒരു ആത്മസത്തയുള്ളൂ അവൻ അവനിവനം അറിയുന്നതൊക്കെയോർത്താൽ അവനിയിലാതിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരസുഖത്തിനായി വരേണം നമ്മൾ വ്യവഹരിക്കാൻ വേണ്ടി പറയില്ലേ അവൻ ഇവൻ ഞാൻ നിങ്ങൾ എന്നൊക്കെ ഇതൊക്കെ വ്യവഹാരത്തിൽ മാത്രം മതി ഗുരു പറയാണ് അവൻ എന്ന് പറഞ്ഞാലും ഇവൻ എന്ന് പറഞ്ഞാലും അവൾ എന്ന് പറഞ്ഞാലും ഒക്കെ ഈ ഏകമായ ആത്മസത്തയിൽ നിന്ന് അന്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അങ്ങനെ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് സഹാനുഭൂതിയുള്ള വ്യക്തികളായി മാറാൻ കഴിയുകയുള്ളു ഹൃദയമുള്ളവരായി നമുക്ക് തീരുവാൻ സാധിക്കുകയുള്ളു നല്ലൊരു ജീവിതം നമുക്ക് കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൊക്കെ കൊണ്ടുവരണം ഇതൊക്കെ എന്തിനു ഗുരു എഴുതിത്തന്നു കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയും മനസ്സും ചിന്തയും എല്ലാം നിങ്ങൾ ഈ പുറം ലോകത്തേക്ക് തിരിച്ചു വെച്ചിരിക്കുക അകമേ നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് സ്വസ്ഥരായിട്ട് നിങ്ങളൊന്ന് ഇരുന്ന് കൊടുക്കണം എന്നും ഒരു പത്ത് മിനിറ്റെങ്കിലും ശാന്തമായിട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അശാന്തരായി മാറും മാനസിക വിഭ്രാന്തിയിലേക്ക് നമ്മൾ വീണ് പോകും ഇന്ന് ശാരീരിക രോഗങ്ങൾക്കപ്പുറത്താണ് മെൻ്റൽ ഡിസീസുകൾ മാനസിക രോഗങ്ങൾ ഒരുപാട് മനുഷ്യർക്കുണ്ട് ഡിപ്രഷനുകളുണ്ട് മാനിയയുണ്ട് ആൻസൈറ്റി ഡിസോർഡറുകളുണ്ട് എന്തെല്ലാം മാനസിക അസുഖങ്ങളാണ് മനുഷ്യൻ സ്വയം മെനഞ്ഞുകൂട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് ആ സമയം കൊണ്ട് ഗുരുവചനങ്ങളെ നമ്മൾ അനുസന്ധാനം ചെയ്യുകയാണെങ്കിലോ നിങ്ങളുടെ മക്കളെ കൂടെയുള്ളവരേക്ക് വിളിച്ചിരുത്തി ഒരു ശ്ലോകം പഠിപ്പിച്ചു തരാമെന്ന് പറയണം അപ്പൊ അവർക്ക് അതൊന്നും അത്ര ഇഷ്ടം തോന്നൂല്ല എങ്കിലും നിങ്ങളത് ചെയ്ത് ശീലിപ്പിക്കണം ബാക്കിയെല്ലാം നിങ്ങൾ കൊടുക്കുന്നത് സന്തോഷത്തോടെ അവർ ഭുജിക്കുന്നില്ലേ ഇത് നിങ്ങൾ ഭുജിക്കണം നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ സ്വന്തം നിലയെ ൂട്ടിയുറപ്പിക്കുന്ന മനോജ്ഞമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പകർന്നു തരുന്നത് എന്ന് കൊടുത്തുകൊണ്ട് അവർക്ക് ഗുരുവിന്റെ വചനാമൃതങ്ങളെ ഓരോന്നായി ഇറ്റിച്ചു കൊടുക്കണം ഇപ്പൊ അവർക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും തോന്നൂല്ല ഇപ്പൊ പത്തും തൊണ്ണൂറും വയസ്സായ അമ്മമാരൊക്കെ തിരുവാതിര കളിക്കാൻ പോവുക അപ്പൊ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം നേരം പോക്കായി ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്നത് ഈ കലകളൊക്കെ ഒന്ന് ചെയ്യണമെന്ന് സാധിച്ചില്ല പിന്നെ നല്ല കൂട്ടുകാരെ കിട്ടി അതെല്ലാം നല്ലത് തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്കുടെ ഉള്ളിലുള്ള കലകളെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ ആനന്ദിക്കണം സന്തോഷിക്കണം അതിന് ഏറ്റവും നല്ല വേദി സംഘടനയാണ് കുടുംബ യൂണിറ്റിൽ നിന്ന് തുടങ്ങി ശാഖയിലൂടെ യൂണിയൻ വരെ വരെ എത്തി നിൽക്കുന്ന വിപുലമായൊരു കൂട്ടായ്മ നിങ്ങൾക്കുണ്ട് അതിലൂടെ നിങ്ങളുടെ കഴിവുകളെ മുഴുവൻ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും പക്ഷെ അതിലെല്ലാം ഉപരി ആത്മബോധത്തിൽ അമർന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകണം ഗുരു ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും പക്ഷെ അനാദിയായിരിക്കുന്ന ഗുരുവചനങ്ങൾ ആർക്ക് പകർന്നു കൊടുക്കുന്നുവോ അത് പരമ്പരയായിട്ട് കൈമാറുന്നതാണ് പരമ്പരയായിട്ട് കൈമാറും ഗുരു പറയാണ് ഒരുവനു നല്ലതും അന്യനല്ലും ചേർപ്പൊരു തൊഴിലാത്മാരോധിയോർത്തിടേടും പരനു പരം പരിതാപമേകിടുന്നോർ ിടുന്നു ഗുരു പറഞ്ഞേരാ നമ്മളോട് എത്ര സ്നേഹത്തോടു കൂടി ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ഇത് ചൊല്ലിക്കഴിയുമ്പോൾ താനേ നമ്മുടെ ഉള്ളിൽ ഒരു നിറവു വരും ഒരു വെളിവു വരും ഒരുവനു നല്ലത് എനിക്ക് മാത്രം സുഖം വരണം എന്നുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ അതത്ര നല്ല കാഴ്ചപ്പാടല്ല അന്യനല്ലലും എന്റെ സുഖത്തിനെ മാത്രം ഞാൻ ലാക്കുമ്പോൾ മറ്റുള്ളവർക്ക് അല്ലലിനെ ഉണ്ടാക്കാറുണ്ട് വേദനയെ ഉണ്ടാക്കാറുണ്ട് പീഡയെ ഉണ്ടാക്കാറുണ്ട് അത് ഒരു നല്ല ജീവിത രീതിയല്ല എന്ന പറയുന്നത് നല്ലൊരു തൊഴിലല്ല അത് അത് ആത്മവിരോധിയാണ് എന്ന് ഏത് വഴിവിട്ട സഞ്ചാരങ്ങളുണ്ടോ കർമ്മങ്ങളുണ്ടോ അതെല്ലാം ആത്മവിരോധിയാണ് കൃപണരായിരിക്കുന്ന ആളുകൾ അത് തന്നെയാണ് ചെയ്യുന്നത് നല്ലതല്ലാത്ത കർമ്മങ്ങൾ ഗുരു അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതാണ് നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളുണ്ട് മനുഷ്യൻ ചെയ്യാൻ പാടില്ല എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അറിവുള്ളവനാണെങ്കിലും ഈ മനുഷ്യ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളെയാണ് നിഷിദ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ധർമ്മശാസ്ത്രത്തിൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നാരായണ ഗുരു ഏത് കർമ്മങ്ങൾ അരുത് ചെയ്യരുത് എന്ന് പറഞ്ഞു അത് ചെയ്യരുത് നിങ്ങൾ ഇന്നലെ നോക്കൂ ഇന്നലെയൊക്കെ സന്ധി കഴിഞ്ഞ് റോട്ടിലൂടെ വരുമ്പോൾ നമുക്ക് വണ്ടിയൊന്നും ഓടിച്ചു വരാൻ സാധിക്കില്ല കാരണം എന്താ ഇന്നലത്തെ ദിവസം ഏത് ഉത്സവങ്ങൾ വരട്ടെ ആഘോഷങ്ങൾ ഉണ്ടാകട്ടെ മനുഷ്യൻ ആനന്ദിക്കുന്നത് മദ്യം എന്ന് പറയുന്ന വിഷയാസക്തിയിൽ നിന്നാ ഇന്ന് മദ്യത്തിനൊക്കെ അപ്പുറത്ത് കടന്നുപോയി മദ്യം കഴിച്ചാൽ ഒരു വ്യക്തിക്ക് ഒരാളെ ചിലപ്പോൾ ഹനിക്കാൻ പറ്റും മദ്യപിച്ച് ഡ്രൈവ് ചെയ്താൽ ആ വണ്ടി നശിക്കും ഏതെങ്കിലും ഒരു വണ്ടി ഇടിക്കു മാത്രമേ ചെയ്യുള്ളൂ പക്ഷെ അതിനപ്പുറമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയുവാനുള്ളത് ഇത്രയും മനുഷ്യരെ യോജിപ്പിക്കുമ്പോൾ നിങ്ങൾ ചേർന്ന് നിന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ മക്കളെങ്ങയും നിങ്ങൾ നിരീക്ഷിക്കണം ഇന്ന് നിങ്ങൾ രാത്രി എട്ട് മണി കഴിഞ്ഞാൽ റോട്ടിലൂടെ ഒന്ന് നടന്നു നോക്കൂ ഒരു മുന്നൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ ബൈക്കുകളും ബാഗുകളും കുട്ടികളെയും കാണാം വലിയ കുട്ടികളല്ല അവര് ഒരു പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരേക്ക് അവർക്ക് പ്രായം കാണുള്ളൂ നിങ്ങളുടെ മക്കളാണവർ അവർ എന്താണ് ചെയ്യുന്നത് അവർ എന്താണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അത് കൊണ്ടുപോയി കൊടുത്താൽ പത്തോ രണ്ടായിരോ രൂപ കിട്ടും ഈ രണ്ടായിരം രൂപ ഒരു ദിവസം അവർക്ക് ആവശ്യമാണ് ചാർജ് ചെയ്യണം ഇഷ്ടമുള്ള സാധനങ്ങൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കഴിക്കണം പെട്രോൾ അടിക്കണം ഇതൊക്കെ അവർ ചിന്തിക്കുന്ന തുച്ഛമായ കാര്യങ്ങളാണ് നിങ്ങൾ ഗുരുദർശനത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ദിശാബോധത്തെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവരെ സ്വന്തം കാലിൽ നിർത്താൻ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് വളർത്തി കഴിയുന്ന സാംസ്കാരികവും സാമൂഹികവുമായ പശ്ചാത്തലം കുടുംബത്തിൽ നിന്ന് തന്നെ വളരട്ടെ അതിന് മാതൃകാവത്തായ മാതാപിതാക്കന്മാർ മുൻകൈയെടുക്കണം നിങ്ങൾ നിങ്ങളുടെ ലോകത്തിൽ മാത്രം സ്വതന്ത്ര വിഹാരം ചെയ്ത് നടന്നാൽ പോരാ സ്വാതന്ത്ര്യം നമുക്ക് തന്നു സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്ത് തീരുമാനങ്ങൾ എടുക്കാം പക്ഷെ തീരുമാനങ്ങളൊക്കെ നല്ലത് ഗുരുദേവൻ പറഞ്ഞ ഈ പരിഗണനയിൽ നിന്നുകൊണ്ട് വ്യതിചടിച്ചുള്ള ഒരു തീരുമാനങ്ങൾ നിങ്ങൾ ഒരിക്കലും എടുക്കരുത് നമ്മൾ ചേർന്ന് നിൽക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോയി നല്ലൊരു ജീവിതം നമുക്ക് കാഴ്ചവെച്ചുകൂടെ എത്ര തുച്ഛമായ കാലയിളവാണ് മനുഷ്യ ജീവിതത്തിനുള്ളു ആ ജീവിതത്തെ സാർത്ഥകമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മഹാഗുരുക്കന്മാരൊക്കെ ഇവിടെ വന്ന് അവതരിച്ചത് ഈ ഗുരുഭൂതന്മാരുടെ വചനാമൃതങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം അങ്ങനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടാത്തത് അത് നമ്മൾ ചെയ്യില്ല ചെയ്യരുത് എവിടെയൊക്കെ അരുത് വിഷം അരുത് എന്ന് പറഞ്ഞു മദ്യം വിഷമാണ് അതരുത് എന്ന് പറഞ്ഞു മദ്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മൂമ്മമാരൊക്കെ കഴിക്കുന്ന അപ്പൂപ്പന്മാരൊക്കെ വായിലിട്ട് ചവയ്ക്കുന്ന പുകയില മുതൽ ഇന്ന് വിപണിയിൽ കിട്ടുന്ന പുറകിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ലഹരി വരെ മദ്യമാണ് അത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അത് കഴിച്ചാലുണ്ടാകുന്ന ദോഷത്തെ പറ്റി അറിഞ്ഞതുകൊണ്ടാണ് വ്യക്തിക്ക് അപ്പമാത്ര സുഖം കിട്ടുന്നുള്ളൂ പിന്നീട് സർവനാശത്തെയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ ഗുരുവിൻ്റെ ഒരു കൃതിയൊക്കെ എടുത്ത് പഠിച്ചാലോ അത് നമുക്ക് ഇപ്പൊ കിട്ടുന്ന സുഖം വർദ്ധിച്ചു വരും ആ സുഖം അകമീരിക്കുന്ന സുഖമാണ് ഒരു ഉപാധികളിലില്ലാതെ ലഭിക്കുന്ന ആനന്ദമാണ് ആ ആനന്ദത്തിൽ അറിവിരിക്കുന്നു ആ അറിവിരിക്കുമ്പോൾ ഒരിക്കലും അത് ആത്മവിരോധിയായി തീരില്ല മറ്റുള്ളവർക്ക് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകില്ല നല്ലത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഗുരു ഒരു താക്കീതുപോലെ പറഞ്ഞു തരുകയാണ് പരനു പരം പരിതാപമേടുന്നു വേറൊരാൾക്ക് പരമമായിരിക്കുന്ന വേദനയെ നിങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എരിനകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു തീവ്രമായ ദുഃഖ കടലിൽ നിങ്ങൾ വീണുപോകുമെന്ന് ഇവിടെ ഒരു നിയമങ്ങൾ ഉണ്ട് അല്ലെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർ ഉണ്ടാക്കിയ നിയമങ്ങളുണ്ട് ആ നിയമവ്യവസ്ഥിതിയൊന്നും ഇവിടെ നടപ്പാകുന്നില്ലെങ്കിലും ആ നിയമത്തിന് അപ്പുറത്ത് ഈശ്വരൻ്റെതായൊരു നിയമമുണ്ട് ആ നിയമത്തെ പറയുന്ന പേരാണ് ധർമ്മമെന്ന് ആ നിയമത്തെയാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ആ ഈശ്വരേച്ചയ്ക്ക് ആ നിയമത്തിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവനാണ് നമ്മൾ അത് നമ്മൾ തിരിച്ചറിയണം ആ നിയമവ്യവസ്ഥ ആരുല്ലംഘിക്കുന്നുവോ ആ കർമ്മത്തിന്റെ ഫലമെന്ന് പറയുന്നത് വളരെ രൂക്ഷകരമായിരിക്കും സമൂഹത്തിൽ മാന്യനായിരിക്കാം ഗുരുവഷ്ടകത്തിലൊക്കെ പറയുന്നത് പോലെ വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാര ുരോരംഗ്രി പത്നി മനഷ്ചേനം തതക്കും തതക്കും തതയ്ക്കും തതക്കും വിദേശത്തിലൊക്കെ പോയി നമ്മൾ ഒരുപാട് ധനവും സമ്പത്തൊക്കെ ആർജിച്ച് ഇവിടെ വന്ന് മാന്യനായിട്ടൊക്കെ നമ്മൾ ജീവിക്കാണെന്ന് കരുതിക്കോ സമൂഹത്തിൽ നമുക്ക് വലിയ ആദരവൊക്കെ തരും ഈ ആദരവ് തരുന്ന വ്യക്തി തന്നെയാണ് നാളെ നമ്മളെ കരിവാരി തേക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ള ഒരു സമത്വ ഭാവനയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ രണ്ടു വശങ്ങളും സുഖവും ദുഃഖവും ജയവും പരാജയവും ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ ഈ താമര ഇല എങ്ങനെയാണോ ജലത്തിൽ കിടക്കുന്നത് ഒരു പറ്റലില്ലാതെ ഒരിക്കൽ പോലും ജലാംശം അതിനെ ഏൽക്കാത്ത രീതിയിൽ നമുക്കും ഈ ലോകത്തിൻ്റെ സംഘത്തിൽപ്പെട്ടുഴലാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാ അതുകൊണ്ട് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട കുറേ വസ്തുതകളുണ്ട് വെറുതെ ആളുകളെ കൂട്ടുന്നതല്ലത് അയ്യായിരമോ പതിനായിരമോ മൂവായിരമോ ആളുകൾ പങ്കെടുത്തു എന്നല്ല നമ്മൾ അറിയേണ്ടത് ഈ പങ്കെടുത്ത വ്യക്തിക്ക് എന്ത് പ്രയോജനം ഇതിൽ നിന്ന് കിട്ടി ഇത്രയും വിദ്യാഭ്യാസവും സർവ സൗകര്യങ്ങളും ഏറി വന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏത് തസ്തികയിലും ഏത് പ്രസ്ഥാനത്തിലും ഏത് സ്ഥാപനങ്ങളിലും നിങ്ങൾ ചെന്നു നോക്കൂ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ വൈകൃതം പോലെ ഒരു മാറാരോഗം പോലെ ബാധിച്ചിരിക്കുന്ന ഒന്നാണ് ജാതി ചിന്തയും മതചിന്തയും ഒരു വ്യക്തിയെ കണ്ടാൽ വിലയിടുന്നത് ജാതിയുടെ മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വന്തം ആളുകളാണോ എന്നുള്ള സ്വജന പക്ഷപാതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെയുള്ള വ്യക്തികളായി എല്ലാം നമ്മൾ പരിണമിക്കേണ്ടത് നമ്മളെല്ലാം ഈ സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയാണെന്നുള്ള തോന്നലും ഈ ശരീരമൊക്കെ ജഡം തികച്ചും ഇതിൽ നിന്ന് ഈ ചൈതന്യം പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ആർക്ക് വേണം എന്തെല്ലാം അഹങ്കാരങ്ങളാണ് നമ്മൾ പറഞ്ഞു നടക്കുന്നത് ഞാൻ ഇങ്ങനെയുള്ള ആളാണ് എനിക്ക് ഇന്നെ സ്ഥാനമാനങ്ങളുണ്ട് ഞാൻ ഇന്ന പദവിയിലിരുന്ന ആളാണ് എനിക്കതുകൊണ്ട് എന്തും ചെയ്യാം നിങ്ങൾ നോക്കൂ വിദ്യാഭ്യാസവും വിവരമൊക്കെ കൂടുന്ന അനുസരിച്ച് ഒരുപാട് സ്വാർത്ഥമായ ഇടുങ്ങിയ തലങ്ങളിലേക്ക് മനുഷ്യരെ അധപ്പതിച്ചു വരുന്ന രംഗങ്ങൾ നമുക്ക് ഏതിടങ്ങളിലും കാണാം അതുകൊണ്ട് ഗുരുദേവ ദർശനം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഗുരു പറഞ്ഞ ഒരു വാക്കിനെ മാത്രം അനുസന്ധാനം ചെയ്യുക നല്ലൊരു മനുഷ്യനായി തീരുക നല്ലൊരു മനുഷ്യന് മാത്രമാണ് മണ്ണിനോളം വിനയമുള്ള ഒരു വളമായി മാറുവാൻ കഴിയുകയുള്ളു ഗുരുദേവന്റെയൊക്കെ പിണ്ട നന്ദി മുഴുവൻ നമുക്ക് അതാണ് പഠിപ്പിച്ചു തരുന്നത് കൃതജ്ഞതാ മാനസരായി ജീവിക്കുക നന്ദി കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന നന്ദിയില്ലാത്ത ഈ ലോകത്ത് എങ്ങനെ നന്ദിയുള്ളവരായി ജീവിക്കാം എന്ന് നാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചു തരുന്നു അതിനെ ഒരിടത്തിരുന്ന് കേൾക്കണം എത്രയോ മണിക്കൂറുകൾ നല്ല നല്ല വീട്ടിലെ കുട്ടികളൊന്നും പഠിക്കുന്നില്ല ഏറ്റവും നല്ല ഫോണുകളുണ്ട് അവരുടെ കയ്യിൽ കാണേണ്ടതിനെ കാണുക അറിയേണ്ടതിന് അറിയുക അതാത് കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് ആവശ്യമുള്ളത് മാത്രം നിർവഹിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിരിക്കും പത്തും ഇരുപത്തിമൂന്നും വയസ്സ് കഴിയുമ്പോൾ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന മക്കളായി മാറുന്നത് ഈ സമൂഹത്തിന് നല്ലൊരു പൗരനെ കൊടുക്കുവാൻ കെൽപ്പുള്ള മാതാപിതാക്കളായി ശ്രീനാരായണീയ ഭക്തന് മാറണം അതിനു വേണ്ടിയിട്ടാണ് ഗുരുദർശനത്തിന്റെ ദർശനോത്സവം ഇങ്ങനെ നടക്കുന്നത് ആ ദർശനത്തിൽ നിങ്ങൾ വളർന്നില്ലെങ്കിൽ വെറുതെ വൈകൃതം ബാധിച്ച എൻ്റെ ജാതി എൻ്റെ മതം ഇതാണല്ലോ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ മനുഷ്യനെ തികച്ചും അന്ധതയിൽ നിന്ന് അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇതിനപ്പുറത്ത് സുന്ദരമായ ഈ ലോകത്ത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ഈ സമയങ്ങളിൽ നല്ല കർമ്മങ്ങൾ ചേർത്ത് നിന്നുകൊണ്ട് നല്ല മനുഷ്യരെ ചേർത്ത് വെക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും എത്രയോ ആളുകളെ കണ്ടെത്തുന്നു നമ്മൾ വിവിധ സംസ്കാരത്തിൽപ്പെട്ട സ്വഭാവഘടനകളുള്ള ചിന്താ രീതികളുള്ള വ്യത്യസ്ത കർമ്മങ്ങളിൽപ്പെട്ട മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുമ്പോഴും ശരി നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ സാധിക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ ഉള്ളുകൊണ്ട് ചേർത്ത് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ആപത്താണ് ഗുരു ഒരിടത്ത് പറയും മഹാതു കമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം ചാരത്തു ഭാഗ്യം വരണം ശ്രീ കോലത്തുകരകോവിൽ വാഴും പരമേശൻ ആരുടെ ചാരത്ത് വസിക്കണം സുജനാനാം സുജനം എന്ന് പറഞ്ഞ നല്ല മനുഷ്യര് എപ്പോഴും സൗഹൃദങ്ങള് നന്മയുള്ളവരായിട്ടായിരിക്കണം മനസ്സിനെന്ത് തൃപ്തിയാണെന്നറിയോ ആ വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്ത് കുളിർമയാണെന്നറിയോ അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും നിങ്ങൾ കണ്ടോളൂ പക്ഷെ ചേർത്ത് വെക്കേണ്ടത് ഹൃദയമുള്ള നന്മയുള്ള മനുഷ്യരെ അതാണ് സുജനം ആരുടെ ചാരത്ത് വസിക്കണം സുജനങ്ങളുടെ ചാരത്ത് വസിക്കണം എന്ന് പറഞ്ഞു തരും ചെറുപ്പത്തിലൊക്കെ നീതിസാരം പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊരു ശ്ലോകമുണ്ട് എന്താണെന്ന് അറിയോ വൃച്ചികിര തക്ഷകസ്യ വിഷം ദന്ത സർവാംഗ ദുർജനസ്യ ച വൃച്ഛികസ്യ സംസ്കൃത ശ്ലോകമാണിത് വിഷം പുച്ഛികമ വൃശ്ചികം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ തേള് തേളിന്റെ വിഷം എവിടെയാണ് ഇരിക്കുന്നത് പുച്ഛെ അതിൻ്റെ വാലിലാണ് വാലിൽ മാത്രം തേളിന് വിഷമുള്ളൂ വേറെ ഒരിടത്തും തേളിന്റെ വിഷമില്ല മക്ഷികായം വിഷം ശിരക തേനീച്ചയ്ക്കും വിഷമുണ്ട് അതെവിടെയാണ് അതിൻ്റെ ശിരസ്സിലാണ് അവിടെ മാത്രത്തേനീച്ചക്ക് വിഷമുള്ളൂ വേറെ എങ്ങും വിഷമില്ല തക്ഷകസ്യ വിഷം തേ തർകൻ എന്ന് പറഞ്ഞ എന്താ പാമ്പ് പാമ്പിന്റെ വിഷം എവിടെയാ പല്ലിലാണ് ഇരിക്കുന്നത് അടുത്തതാണ് പറയുന്നത് എന്താ സർവാ ദുർജനസ്യ ചായന്ന് ദുർജനങ്ങളായ മനുഷ്യരുടെ സർവാംഗങ്ങളിലും ശരീരത്തിൽ മനസ്സിലാകവേ വിഷമാണ് അതുകൊണ്ടാണ് ദുർജനങ്ങളായിട്ടുള്ള സത്സംഗം അരുത് കൂട്ടരുത് എന്ന് പറയുന്നത് നമ്മിലേക്ക് വിഷം കലരുക എന്നുള്ളത് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണ് നല്ലതല്ലാത്തത് പറയുവാനും ജീവിക്കാനും ഒരു പ്രയാസവുമില്ല നല്ല ജീവിതം ജീവിക്കണമെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുടുംബ ഭദ്രത നമുക്ക് നേടിയെടുക്കണമെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി വർത്തിക്കണമെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണമെങ്കിൽ ത്യാഗപൂർണമായൊരു ജീവിതം നമുക്ക് അനിവാര്യമാണ് ത്യാഗം ജീവിതത്തിൽ അനിവാര്യമാണ് നീ നിന്റെ വിയർപ്പ് കൊണ്ടാണ് ജീവിക്കേണ്ടത് അപ്പം കഴിക്കേണ്ടത് നിന്റെ വിയർപ്പ് കൊണ്ടാണ് മറ്റുള്ളവർ വിയർപ്പുണ്ടാക്കി വെച്ചത് അടിച്ചു മാറ്റിക്കൊണ്ടല്ല എന്ന് യേശുദേവൻ നമുക്ക് പറഞ്ഞുതരും അതുകൊണ്ട് നമ്മുടെ വിയർപ്പ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം അതാണ് ത്യാഗനിഷ്ഠമായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഗുരു പറഞ്ഞു തരുമ്പോൾ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുക നല്ല മനുഷ്യരായി സംസർഗപ്പെടുക എത്ര ചെറുതാണ് ജീവിതം അല്ലേ പണ്ട് കാലത്തൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യായുസ്സൊക്കെ നമുക്ക് ഏകദേശം കൽപ്പിക്കപ്പെടാമായിരുന്നു ഈശ്വരന്റെ ഇച്ഛയാണ് ആയുസ് എങ്കിലും ഇന്ന് അങ്ങനെയൊന്നുമല്ല രാവിലെ ഫോൺ വരുന്നത് ഇനി ആള് മരിച്ചു ഒരു കുഴപ്പമില്ല നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു രാവിലെ ഉണർന്നില്ല ഉറങ്ങാൻ കിടന്നതാണ് ഇത്രയേ ഉള്ളൂ ജീവിതം നാരായണ ഗുരു പറയുന്നത് പോലെ ഒരു നീർക്കുമിളയുടെ ആയുസേ നമുക്കുള്ളൂ ആ ആയുസിലൊരു പൂമ്പാറ്റയെ പോലെ ഒരു ചിത്രശലഭത്തെ പോലെ നമുക്ക് ജീവിക്കുവാൻ കഴിയണം നമ്മൾ ഈ ഒരു കൊച്ചു ജീവിതത്തിൽ ഗുരുദേവനെ ഗുരുവിന്റെ ദർശനത്തെ ജീവിതത്തെ നേരാം വഴിയിലൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം അങ്ങനെ തയ്യാറായാൽ മാത്രമാണ് നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ കഴിയൂ നല്ലൊരു വ്യക്തിയായി നമ്മൾ പരിണമിക്കാൻ കഴിയൂ നല്ല കുടുംബങ്ങൾ നമുക്കുണ്ടായി വരികയുള്ളു നല്ല സമൂഹവും സാമൂഹ്യ അന്തരീക്ഷവും നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത് ദിവസവും കുറച്ച് സമയം നിങ്ങൾ സ്വസ്ഥരായിട്ടൊക്കെ ഒന്ന് ഇരിക്കണം ഒരു മനുഷ്യനും രണ്ടോ മൂന്നോ മിനിറ്റ് പോലും സ്വസ്ഥമായി ഇരിക്കാൻ കഴിയില്ല ഓടിക്കൊണ്ടേയിരിക്കുക എന്തൊക്കെയോ നേടുന്നതിന് വേണ്ടി പരക്കം പായാണ് പത്തറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇരിക്കാൻ പഠിക്കണം ഇത് അറുപത് വയസ്സ് കഴിയുമ്പോഴാണ് ഓടാൻ പഠിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഓരോ സമയങ്ങളിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് അതാത് കാലങ്ങളിൽ അതാത് സമയങ്ങളിൽ ശാന്തമായി നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കണം അങ്ങനെ വിട്ടുകൊടുക്കുമ്പോഴാണ് സമാധാനവും ശാന്തിയും പ്രശാന്തതയും ഒക്കെ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ നമ്മൾ സമാധാന പ്രേമികളായിരുന്നാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ സമാധാന പ്രിയരല്ലെങ്കിലോ നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ സമാധാനം കെടുത്തും ഇന്ന് കുടുംബങ്ങളൊക്കെ അങ്ങനെയാണ് എത്രയോ മാന്യമായ വസ്ത്രം ധരിച്ച് നല്ല നല്ല വണ്ടികളിലൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇവര് വലിയ സംഭവമാണെന്ന് വിചാരിക്കും പക്ഷെ അകത്തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സ്നേഹ ശൂന്യതയും ഒറ്റപ്പെടലുകളും വിരാഗതയും മാത്രമായി നിഴലിക്കുന്നു എല്ലാവർക്കും അവരുടേതായിരിക്കുന്ന ഒരു ലോകത്ത് ഒറ്റപ്പെട്ട ദ്വീപുകളായി വർത്തിക്കുന്നു ഒരിക്കലും കുടുംബ പശ്ചാത്തലം അങ്ങനെയാകരുത് ഒറ്റപ്പെട്ട ദ്വീപുകളാകാതെ ഒഴുകുന്ന നല്ല നദികൾ കൂടി ചേർന്നാണ് ഭാഗീരഥി ഗംഗ ഉണ്ടായി അത് ഒഴുകുന്നത് അതേപോലെ ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിങ്ങൾ കൈകോർ തൊഴുകിയാൽ മാത്രമാണ് ജീവിതത്തിൻ്റെ സുന്ദരമായ ഭാ മാനത്തിൽ മുന്നോട്ടു പോകുവാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ജീവിതം ക്ലേശകരമാണ് സങ്കീർണമാണ് അപജയമാണ് എന്ന് തിരിച്ചറിയുക ജീവിതത്തിൻ്റെ പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു താഴ്വാര താഴ്വ ഏറ്റവും താഴ്മയിൽ നിന്ന് നമ്മളെ അത്യുന്നതങ്ങളിലേക്ക് ഗുരുവചനാമൃതം കൈപിടിച്ച് നയിക്കുന്നുണ്ട് എന്തെല്ലാം മാനസികമായ അസ്വാസ്ഥ്യങ്ങൾക്ക് നമ്മൾക്ക് അറുതി വിട വരുത്തുവാൻ ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ സാധിക്കും ഞാനൊക്കെ ഈ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് മനസ്സിനെ ശാന്തമാക്കുവാനായിട്ടുള്ള വിദ്യ ഭാരതത്തിലൊന്നും ആർക്കും അറിയില്ല എന്ന് പറയുന്നത് കാരണം പാശ്ചാത്യ മനഃശാസ്ത്രത്തെ വെസ്റ്റേൺ സൈക്കോളജിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഭാരതത്തിലും ഇന്ന് മനഃശാസ്ത്ര മേഖല വളരെ വേഗത്തിൽ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഇന്നും ഇവിടെ മനഃശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനൊരു നാരായണ ഗുരുവാണ് ഒരു ശ്രീകൃഷ്ണ പരമാത്മാവാണ് നിങ്ങൾ ഭഗവത്ഗീതയെടുത്ത് പഠിച്ചു നോക്കൂ എഴുന്നൂറ് ശ്ലോകങ്ങൾ സ്വായത്തമാക്കിയ ഒരു വ്യക്തി അവന്റെ അന്ത്യശ്വാസം വരെ അവൻ കർമ്മം ചെയ്ത് സ്വന്തം സുഖത്തിനും മറ്റുള്ളവരുടെ സുഖത്തിനും വേണ്ടിയിരിക്കും മെട്രോമാനിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹമൊക്കെ പഠിക്കുന്ന കാലത്ത് ഡൽഹിയിലൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ പോയിരുന്ന ഗീതാ ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്നിട്ടാണ് ഇത്രയും ചുറുചുറുക്കോടു കൂടി ജീവിക്കാൻ കഴിഞ്ഞത് എത്രയോ മഹത്തുക്കളായ വ്യക്തികൾ ഈ സമൂഹത്തിൽ ഉണ്ടായി ഇതിലൂടെയൊക്കെ കിട്ടുന്നത് മനസ്സിൻ്റെ പുഷ്ടി ശാരീരികമായ പുഷ്ടി ഒരിക്കലും തളരാത്ത എവിടെയും തകർന്നു പോയാലും തളരാത്ത ഉദ്ബോധനങ്ങളാണ് തരുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയും ഉദ്ധരേദാത്മനാത്മാനം ആത്മാനം അവസാദയേ നിന്നെ ഉദ്ധരിക്കാൻ പുറമേ നിന്ന് ഒരാളും വരില്ല നീ നിന്നെ തന്നെ നീയാണ് ഉദ്ധരിക്കേണ്ടത് നീ ഒരിക്കലും നിന്നെ തളർത്തരുത് നിന്റെ ആത്മാവ് കൊണ്ട് നിന്നെ ഉദ്ധരിക്കണം പുറമേ നിന്നുള്ള തള്ളലുകളൊക്കെ നമ്മളെ ചവിട്ടിമെതിക്കുവാനും മികത്തുവാനും ആകുമ്പോൾ ഉള്ളിലിരിക്കുന്ന ആത്മശക്തി കൊണ്ട് നമുക്ക് വളരുവാൻ കഴിയണം ആത്മൈവഹി ആത്മനോ ബന്ധുഹ ആത്മൈവാരിപുരാത്മനക ഏറ്റവും വലിയ സഖാവാറാണ് നിന്റെ ഏറ്റവും വലിയ ആത്മബന്ധുവാരാണ് എന്ന് ചോദിച്ചാൽ അത് ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്ന ആത്മാവ് തന്നെയാണ് ഏറ്റവും വലിയ ആത്മബന്ധുവായിട്ടിരിക്കുന്നത് നിന്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്നതും നീ തന്നെയാണ് എന്ന് ഇതൊക്കെ മാത്രം പോരെ നമുക്കൊക്കെ ജീവിതത്തിൽ ചാടി ഉയർ ഉണർന്ന് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ സ്വധർമ്മമായി ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ കർമ്മം നിർവഹിച്ച് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ആനന്ദിച്ച് കടന്നുപോയി കൂടെ അതല്ലാതെ എന്തൊക്കെയാണ് മനുഷ്യർ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് ദോഷത്തെ ഉണ്ടാക്കാത്ത വിദ്വേഷത്തെ ഉണ്ടാക്കാത്ത ഉദ്വേഗത്തെ ഉണ്ടാക്കാത്ത വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അതിന് ഇങ്ങനെയുള്ള ഭാരതത്തിലെ ഏറ്റവും വലിയ കൗൺസിലിംഗ് സെന്ററുകളാണ് ഇങ്ങനെയുള്ള സത്സംഗ വേദികൾ ഇതാണ് ഏറ്റവും വലിയ കൗൺസിലിംഗ് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ മാനസികമായി പരിഭ്രാന്തിയിൽപ്പെട്ട് തളർന്നു വരുമ്പോൾ അവന് കൊടുക്കുന്ന ഔഷധം എന്ന് പറയുന്നത് സ്വസ്ഥമായി ഇരുത്താൻ പഠിപ്പിക്കുന്നു തിരിച്ചറിവുള്ള അവബോധ പ്രധാനമായ കാര്യങ്ങൾ അറിവിലൂടെ പകർന്നു കൊടുക്കുന്നത് ഒരു മന്ത്രവാദത്തിലൂടെയല്ല പൂജയിലൂടെയല്ല അവന് പറഞ്ഞു കൊടുക്കുന്നു നിന്റെ പ്രശ്നത്തിന്റെ കാതൽ ഇതാണ് അതുകൊണ്ട് തിരുത്തുക തിരുത്തേണ്ട ഉപാധികളാണ് നമ്മൾ മന്ത്രത്തിലൂടെ വാക്കുകളിലൂടെ കവിതകളിലൂടെ ശ്ലോകങ്ങളിലൂടെ കൃതികളിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ദുഷ്ചിന്തയാണെങ്കിലോ ആ ദുഷ്വിചാരത്തെ മാറ്റിക്കൊണ്ട് അവിടെ സദ്വിചാരത്തെ പുനഃപ്രതിഷ്ഠിക്കാൻ എന്ത് ചെയ്യണം നല്ലതല്ല ഒരു വൺ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തത് ഉടനെ മറം നേടുന്നതുത്തമം മനസ്സിന് ഭയങ്കര പ്രശ്നമാണ് ഭാരമാണ് അതാണ് ഡിപ്രഷനും ഒക്കെയായി മാറുന്നത് ഇപ്പൊ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കൗൺസിലറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്താ പ്രയാസം എന്ന് ചോദിക്കും പിന്നെ വ്യക്തിയാണ് എനിക്ക് ഭാരം ഇന്ന വസ്തുവാണ് ഭാരം എന്ന് പറയും അപ്പൊ ആ ഭാരത്തെ താഴെ ഇറക്കി വെക്കുവാൻ മരുന്നാണ് കൊടുക്കുന്നത് സഡേഷന വേണ്ടിയിട്ടുള്ള ഗുളികങ്ങളാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പക്ഷെ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരാണ് ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രജ്ഞൻ നാരായണ ഗുരുവാണ് ഗുരു പറയാണ് ഏതൊരു ചിന്തയാണോ നിങ്ങളെ അമർത്തുന്നത് ഏതൊരു വ്യക്തിയാണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് ഏതൊരു വസ്തുവാണോ നിങ്ങൾക്ക് ഭാരമായിട്ടുള്ളത് അത് ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കുക പ്രശ്നം തീർന്നില്ലേ ചില വ്യക്തികൾ നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടാകും പക്ഷെ അവരൊക്കെ എത്രയോ കാലം മുമ്പ് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പോയി മറഞ്ഞിട്ടുണ്ടാകും ചില വ്യക്തികളെ നമ്മൾ ഒരിക്കലേ കണ്ടിട്ടുണ്ടാകുകയുള്ളൂ പക്ഷെ ഇന്നും അവര് നമ്മുടെ ഉള്ളിൽ അമൃത മാനസരായി നിലകൊള്ളുന്നു അതെന്തുകൊണ്ടാ ആ വ്യക്തിയുടെ ഗുണം ആ വ്യക്തിയുടെ സംസ്കാരം ആ വ്യക്തിയുടെ സ്വഭാവം അതുകൊണ്ട് ചെറുതിൽ ചെറുതായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി വലിയ വലിയ തത്വസംഹിതകളും ദർശനങ്ങളൊന്നും നമ്മൾ പഠിക്കാൻ പോണ്ട നല്ലതല്ലാത്തത് ഉടനെ ഉത്തമം നമ്മുടെ പ്രശ്നം തീരാൻ നല്ലതല്ലാത്തത് മറക്കണം ഈ സമൂഹത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അവഹേളനങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അവര് ചെയ്യാതിരിക്കുന്നുണ്ടോ അവര് ചെയ്യാതിരിക്കുന്നില്ല അവർ ചെയ്യേണ്ടെന്ന കാര്യം ചെയ്ത് നെടുങ്ങനെ നടന്ന് നീങ്ങിപ്പോകുന്നു അവര് ഒരിക്കലും മറ്റുള്ളവരുടെ വാക്കിനെയോ നോട്ടത്തെയോ അഭിപ്രായത്തെയോ വിലയിരുത്തി ജീവിക്കുന്നവരല്ല അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ ഈ സമൂഹത്തിലുണ്ട് അറിയപ്പെടാതെ ഒതുങ്ങി എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്ന മനുഷ്യർ ഇവിടെയുണ്ട് ആ മനുഷ്യരെ നമ്മൾ കാണാം നമ്മുടെ ഇടയിൽ തന്നെ കാണാം നാമായി നമുക്ക് മാറാനും കൂടി കഴിയണം അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താണ് നമുക്ക് നേടാനുള്ളത് നമ്മൾക്ക് നേടാനുള്ളത് നമ്മുടെ ജീവിതത്തെ ഭംഗിയായി കൊണ്ടുപോകുക എന്ന് ഉള്ളതാ ഭംഗിയായിട്ട് ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ എൻ്റെ കർമ്മങ്ങളും എൻ്റെ വാക്കുകളും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ബാക്കി എന്തുണ്ടായിട്ട് എന്താ കാര്യം അതൊക്കെ ഇവിടെ ഇട്ടുപോകാനുള്ളതാ നമ്മുടെ കീർത്തി എന്താണ് നമ്മുടെ സംസ്കാരത്തിലാണ് യശസ്സിലാണ് നമ്മുടെ കീർത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവരിത് പറഞ്ഞു ഇത് പറഞ്ഞു സം സംസ്കാരമില്ലാത്ത വാക്കുകൾ പറഞ്ഞു അതിൻ്റെ ഒന്നും പിന്നാലെ നടക്കരുത് മതി അങ്ങനെയൊന്നും നടക്കാതെ നല്ല മനുഷ്യരായിട്ട് ബന്ധം സ്ഥാപിക്കുക കുറച്ച് സരസരാകണം നിങ്ങൾ ഇന്നൊക്കെ കോമഡി ആക്റ്റേഴ്സിനൊക്കെ വളരെ പ്രാധാന്യമാണ് അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും കാരണം എന്താ നമ്മുടെ ഉള്ളിൽ ഊറിക്കൂടിയ പലതിനെയും കഴുകിക്കളയാനായിട്ട് പുറന്തള്ളിക്കളയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതുപോലെ കുറച്ചും കൂടെ നമ്മളും സരസമാകണം അടുത്തിരിക്കുന്നവരെ ചിരിപ്പിക്കണം ചിന്തിപ്പിക്കണം രസിപ്പിക്കണം ഇങ്ങനെയൊക്കെ ജീവിതം കഴിച്ചു കൂട്ടിക്കൊണ്ടുപോയാൽ പോലെ ഇതല്ലാതെ മനുഷ്യരെന്താണ് ഇവിടെ കടന്ന് കാണിച്ചു കൂട്ടുന്നത് നമ്മളൊന്നും ആരുമല്ല ഈ പ്രപഞ്ച സംവിധാനത്തിൽ ഒരു ചെറിയ ജീവി മാത്രമാണ് ഈശ്വരന്റെ സർവ്വ ജീവിക്ക് ഒരേ സ്ഥാനം ഈശ്വരം കൊടുക്കുമ്പോൾ അതിലൊരു സ്ഥാനം മാത്രമേ നമുക്കുള്ളൂ അതിനപ്പുറത്തൊന്നും നാം ആരുമല്ല അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ വൃത്തിയുള്ളൊരു ജീവിതം ജീവിക്കാം അല്ലെങ്കിൽ വൃത്തികെട്ട ജീവിതം ജീവിക്കാം ഏത് വേണം എന്തിനാണ് ആധ്യാത്മികത പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ തെരഞ്ഞെടുക്കാൻ കഴിയണം തെരഞ്ഞെടുക്കാൻ പഠിപ്പിക്കുന്ന വിവേകമാണ് ആധ്യാത്മികത പഠിപ്പിക്കുന്നത് ഏത് വേണം ഏത് വേണ്ട ഏത് കൊള്ളണം ഏത് തള്ളണം ഏതിനെ സ്വീകരിക്കണം ഏതിനെ നിരാകരിക്കണം ഇത് വിവേചന ശക്തി ഉപയോഗിച്ച് ഋഷിമാര് പറഞ്ഞു തന്ന വചനാമൃതങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ കഴിയുമ്പോൾ ആരും നമ്മളെ ഒന്നും പറയില്ല നമ്മുടെ നേർക്ക് ആരും തിരിയില്ല ആര് തിരിഞ്ഞോട്ടെ നമുക്കെന്ത് ചെയ്തം അതൊന്നും നമ്മളെ ഏശുന്ന കാര്യമേ നമുക്ക് നല്ല ഭംഗിയായി നമ്മളെ കർമ്മങ്ങൾ ചെയ്ത് എത്ര വയസ്സായി കൊള്ളട്ടെ ചിലപ്പോൾ ഒരു അമ്പത് വയസ്സായിരിക്കാം ആയുസ് പൂമ്പാറ്റകളെയൊക്കെ കണ്ടിട്ടില്ലേ ചിത്രശലഭങ്ങളെ കണ്ടിട്ടില്ലേ രണ്ടോ മൂന്നോ ദിവസേ അവർക്ക് ആയുസ് ഉള്ളു പക്ഷെ അവര് ആനന്ദിച്ച് നൂറിൽ നൂറ് ശതമാനം ജീവിക്കുക അതേപോലെ ആനന്ദിച്ച് സമാധാനപ്രിയരായി ആത്മപ്രിയരായി നല്ല മക്കളായി നമുക്ക് ജീവിക്കാൻ കഴിയണം അല്ലാതെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല എന്നാ പറയുന്നത് ശങ്കരാചാര്യ സ്വാമികളുടെ മനോഹരമായ ഒരു കൃതിയുണ്ട് ഗൃഹസ്ഥന്മാർക്ക് കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത് ഗുർ ഗുർവഷ്ടകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൃതിയാണത് അതിനകത്ത് ശങ്കരാചാര്യ സ്വാമികൾ പറയും ശരീരം നല്ലൊരു ശരീരം നമുക്കുണ്ടെന്ന് കരുതുക ആര് കണ്ടാലും നോക്കുന്ന ശരീരം നല്ല ഭംഗിയുള്ള ശരീരം സ്ത്രീയുടെ ആണെങ്കിലും പുരുഷന്റെ ആണെങ്കിലും ആരും നോക്കും ആസ്വദിക്കും നല്ല പുഷ്പത്തെ കണ്ട് ആസ്വദിക്കില്ലേ പ്രകൃതിയിലെ ഓരോ സൂര്യോദയമാണെങ്കിലും പുഴയാണെങ്കിലും ചെടികളാണെങ്കിലും എന്തിനേയും നമ്മൾ ആസ്വദിക്കില്ല അതുപോലെ തന്നെയാണ് വ്യക്തി ശരീരത്തെ ആസ്വദിക്കും നമ്മൾ സ്വരൂപം എന്ന പറയുന്നത് വടിവൊത്ത വെറും ഒരു ഭംഗിയുള്ള ശരീരം മാത്രല്ല വടിവൊത്ത ശരീരം നല്ല ചുറുചുറുക്കുള്ള ആർജവമുള്ള ഒരു ശരീരം ഉണ്ടായിരുന്നാലും ശരി തഥാവാ കളത്രം നിങ്ങളെ മനസ്സിലാക്കുന്ന നല്ലൊരു ഭാര്യ നിങ്ങൾക്കുണ്ടായിരുന്നാലും ശരി മനസ്സിലാക്കുന്ന ഭാര്യ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഭാര്യമാരൊക്കെ ഉണ്ട് കേട്ടാ ഒന്നും പറയേണ്ടതായിട്ടില്ല ഒരു പുരുഷന്റെ ഭാഗ്യം എന്ന് പറയുന്നത് കിട്ടുന്ന കൂടെ കിട്ടുന്ന വ്യക്തി എന്ന് പറയുന്നത് നല്ലവളല്ലെങ്കിൽ ജീവിതം തീർന്നു കുടുംബം തീർന്നു അതുകൊണ്ട് നല്ല ഒരു സ്ത്രീയെ ലഭിക്കുക കൂട്ടുകാരിയായി സഹധർമ്മിണിയായി സഹചാരിയായി കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് അങ്ങനെയുള്ള ഒരു ഭാര്യയ്ക്ക് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഭർത്താവിന്റെ ആവശ്യങ്ങൾ ചോദിക്കാതെ തന്നെ കരുതലോടെ സമർപ്പണ ബുദ്ധിയോടെ നിർവഹിപ്പിച്ചു കൊടുക്കുവാൻ കഴിയും അപ്പൊ തിരിച്ചും ഒരു പ്രതിപത്തി ഉണ്ടാകും അവൾ കാണിക്കുന്ന സ്നേഹം ഒരു കൊച്ചിന്റെ ലാഘവത്തോടെ ഒരു അമ്മയുടെ ലാഘവത്തോടെ കാണുമ്പോൾ ആ പുരുഷന് വേറെ എങ്ങും പോകേണ്ടതായിട്ടില്ല അവൾ ഒരു വൃക്ഷമാണ് വടവൃക്ഷമാണ് ചെയ്യാനുള്ള കർമ്മങ്ങളും തൊഴിലുകളും ചെയ്തുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ പുറമേ നിർവഹിച്ചുകൊണ്ട് ഈ തണലിൽ വന്ന് വിശ്രാന്തി കൊള്ളാൻ കഴിയും ഇന്ന് വിശ്രാന്തി ഇല്ലാത്തത് കൊണ്ടാണ് പുറമേ പല രസങ്ങൾക്കും ആനന്ദങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നത് അങ്ങനത്തെ ഒരു ഭാര്യയായിരുന്നാലും ശരി ളത്രം യശ്ചാരുചി തുല്യം മഹാമേരു പർവ്വതം പോലെ സമ്പത്തും ധനവും അംഗീകാരവും പദവിയും ഉണ്ടായിരുന്നാലും ആ വ്യക്തിക്ക് ശരി മഹാമേരു എന്ന് പറയുന്നത് ഹിമാലയ സാനുക്കളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇപ്പൊ ഉപമിക്കുകയാണ് അത്രയും ഭാഗ്യമായിരിക്കുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നാലും ആ സമ്പന്നത ഉണ്ടായിരുന്നാലും ശരി എന്തെല്ലാം നിങ്ങൾ നേടിയാലും ശരി അത് അനുഭവിക്കുവാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്ന പറയുന്നത് ഗുരുരംഗ്രി പത്മേ മനഹാചന ലഗ്നമെന്ന് ഗുരുവിന്റെ പാദപത്മത്തിൽ മനസ്സ് വിലീനമായില്ലെങ്കിൽ അതായത് ഗുരു കാരുണ്യം ഈശ്വരാധീനം നമുക്കുണ്ടായില്ലെങ്കിൽ എന്ത് നേടിയിട്ടെന്താ കാര്യം നേടിയത് അല്പമെങ്കിലും നേടിയതിൻ്റെ അല്പമെങ്കിലും അനുഭവിക്കുവാനുള്ള യോഗ്യത വേണമെങ്കിൽ ഗുരു കൃപ വേണം ഈശ്വര കാരുണ്യം വേണമെന്നാ പറയുന്നത് ഗുരോഹോ അങ്കരി പത്മി മനഭഛന ലക്നം തതയ്ക്കും 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 അതില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം എന്ത് പ്രയോജനം എന്ത് പ്രയോജനമെന്ന് ഒരു പ്രയോജനവുമില്ല പ്രയോജനം മുഴുവൻ ഇരിക്കുന്നത് ഈശ്വരനിലേക്കുള്ള സമർപ്പണം കൊണ്ട് ഈശ്വരന്റെ കരുതലിൽ മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കും ചെറിയവരിൽ ചെറിയവരായി നിന്നുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് ധന്യമായി പോകുവാനായിട്ട് സാധിക്കും ശരീരം സ്വരൂപം തധാ കളത്രം യശ്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഗ്രിപത്മേ മനശ്ശേന ലക്നം തതകം തതക്കം തതക്കം തദക്ക് ും തതയ്ക്കും 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 എനിക്ക് ഈ ഒരു ശ്രീനാരായണ കൂട്ടായ്മയുടെ ഏറ്റവും മഹനീയമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നത് പിന്നെ ഞാനൊക്കെ ഒരുപാട് മേഖലകളായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മളൊക്കെ ഒരു ഗുരുവിൻ്റെ ദർശനത്തെ പിൻപറ്റിയാണ് നിലയുറപ്പിച്ചിരിക്കുന്നതെങ്കിലും എല്ലാവരെയും ചേർത്ത് വെച്ചു കൊണ്ടുപോകുന്ന വ്യക്തികളായതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ജനറൽ ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ എന്നിരുന്നാലും ശ്രീനാരായണ പ്രസ്ഥാനത്തിലുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത് കുടുംബയോഗങ്ങളും ശാഖയുടെ ഉണർവും യൂണിയന്റെ പ്രവർത്തന ഫലമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ വളർന്നു സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾ പഠിക്കുന്നുണ്ട് വീടുകളിലും സന്ധിയായാൽ പ്രാർത്ഥന പ്രാർത്ഥിക്കണം കുടുംബങ്ങളിൽ സന്ധിയായാൽ പ്രാർത്ഥന വേണം പ്രാർത്ഥന അത് എണ്ണി പറക്കാനല്ല തന്നതിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുന്നത് ഈശ്വരനോട് രേഖപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന അന്നവസ്ത്ര മുട്ടാതെ ിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ധന്യരാക്കുന്നു ഞങ്ങൾ തൃപ്തരാണ് കിട്ടിയത് കൊണ്ട് തൃപ്തരാണ് അടിസ്ഥാനപരമായ ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റി തരുന്നുണ്ടല്ലോ ദൈവമേ ഇതുപോലും കിട്ടാത്ത എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട് അതുകൊണ്ട് ഈശ്വരനോട് കൃതജ്ഞത രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരും വെറുതെ ഇരിക്കില്ല നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് അത് വരണേ ഇത് എന്നല്ല പ്രാർത്ഥിക്കുന്നത് കർമ്മം ചെയ്യാനുള്ള ശേഷിമ കൂടും നല്ല കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ശേഷിമ കൂടും സ്വധർമ്മം അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാകും പരധർമ്മത്തിലേക്കോ നിഷിദ്ധമായ കർമ്മങ്ങളിലേക്കോ നമ്മൾ വീണു പോകാതിരിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കണം ഗുരു അതൊക്കെ ഒരു പരിധി വരെ ഈ കൂട്ടായ്മയിലൂടെ നടക്കുന്നു നിങ്ങളുടെ രുചികൾ വളർന്നു വരുന്നു താല്പര്യങ്ങൾ വളർന്നു വരുന്നു പരസ്പരം എല്ലാവരെയും കണ്ടിടപഴകുവാനുള്ള സാഹചര്യം ഇതൊക്കെ വളരെ വലുതാണ് ഇങ്ങനെയുള്ള ഒത്തിരി കൂട്ടാ കാര്യങ്ങളിൽ വളർന്നു വരുമ്പോഴും കുറച്ചും കൂടെ നമ്മൾ സംസ്കാരത്തിൻ്റെയും മൂല്യബോധത്തിൻ്റെയും ഗുരുവിനെ മനസ്സിലാക്കി ഗുരു പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളെ സ്വജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിക്കുന്നതിൻ്റെയും കാര്യങ്ങളിൽ കുറച്ചും കൂടെ മുന്നോട്ട് വന്നാൽ ഗുരു പറഞ്ഞ നല്ല മനുഷ്യരായി നമുക്കിവിടെ ജീവിക്കാം ഏത് ജാതി ഏത് മതം ഏത് രാഷ്ട്രീയക്കാരൻ ഏത് ദേശക്കാരൻ ഏത് രാഷ്ട്രക്കാരൻ ആയിക്കൊള്ളട്ടെ മനുഷ്യൻ നന്ന് ആയാൽ മതി എന്ന ഗുരു പറഞ്ഞ നന്ന് നല്ലവനായാൽ മതി നന്നായാൽ മതി ആ നന്നുള്ളവനായി നമുക്ക് മാറുവാൻ കഴിയട്ടെ നല്ലൊരു വിശാല ഹൃദയത്തിൻ്റെ മക്കളായി നിങ്ങൾ പരിണമിക്കട്ടെ സ്വാർത്ഥമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കടന്നുപോയി സംഘങ്ങളും പറ്റലുകളും കടന്നുപോയി എങ്ങനെയാണോ മഹാസമുദ്രം മുഴുവൻ ജലാശയങ്ങളെയും സ്വീകരിക്കുന്നത് എല്ലാറ്റിനെയും സ്വീകരിക്കുവാനുള്ള ഒരു ഹൃദയ സരോവരം നമ്മൾക്കുണ്ടായി വരട്ടെ എന്നു മാത്രം ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സംഘാടകർക്കൊക്കെ സംഘാട പാഠവത്തോടു കൂടി പ്രവർത്തിക്കുവാനായിട്ട് ഗുരുവിൻ്റെ വചനങ്ങളെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ഗുരു പറഞ്ഞു തന്ന കാഴ്ചപ്പാടിലൂടെ ധാർമ്മികമായ പന്ത്രവിലൂടെ ചലിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം